ഒരു ജയഭാരതി കോളേജ് ഉണ്ടായിരുന്നു, അവിടെയും ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ദിവസം തിരിച്ചു പോരുമ്പോൾ ബസ്സിൻ്റെ മുന്നിൽ ഈ കക്ഷി ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എന്തോ ഒരു താല്പര്യം മനസ്സിൽ ജനിച്ച് കാണും. പിന്നീട് ഒരു ദിവസം യഥാർത്ഥത്തിൽ അവരെ ഫോളോ ചെയ്യുകയും എൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മലയാളം അധ്യാപകനായിട്ടും ചിന്നമ്മ സംസ്കൃതം അധ്യാപികയായിട്ടും ഒരേ ദിവസം കയറുകയാണ്. ഒരു കണ്ടുമുട്ടലും തുടർന്നുള്ള സൗഹൃദവും. ആ ഡേറ്റിനൊരു പ്രത്യേകത ഉണ്ട്, 23/3/83 അന്ന് വിവാഹിതരാവുകയും ചെയ്തു. രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. മാത്രമല്ല, അമ്മയെ കൊണ്ടുപോയി കാണിച്ച് കയ്യൊപ്പ് വാങ്ങിയതിന് ശേഷമാണ് മുമ്പോട്ട് പോയത്. അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ, ആ ഒരു നൂലിനെ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ സംസ്കൃത സാഹിത്യവും അതുപോലെ തന്നെ സംസ്കൃതത്തിലെ ഗംഭീരമായിരിക്കുന്ന കൃതികളൊക്കെ വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾക്കൊരു സന്ദേശമുണ്ട്, ഒരേ ഒരു ഇന്ത്യ, ഒരേ ഒരു ജനത. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും മറ്റേത് മതക്കാരായാലും അവരുടെ സംഭാഷണങ്ങൾ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നും ഒരു കുടുംബ സംഭവം ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് പറയാം. ആ കുടുംബത്തിൻ്റെ സന്തോഷത്തെ വാർത്ത് കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന, അതിൻ്റെ ഐക്യത്തെ തകർത്ത് കളയുന്ന, അതിൻ്റെ ഭാവിയെ തന്നെ ഇരുള് അടഞ്ഞതാക്കി മാറ്റുന്ന ഒന്നായി ലഹരി വർദ്ധിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഗുരുജ്ഞാനം രുസ്തം നിവാരക ഗുരു, ഇരുട്ടകറ്റുന്നവൻ പ്രകാശം പരത്തുന്നവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ അധ്യാപകൻ ഗുരു. അപ്പം ഗുരു എന്ന വാക്കിന് ഇത്രമാത്രം ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ടെന്നും ആ വാക്ക് സംസ്കൃതമാണെന്നും ഒക്കെ അന്ന് ഞാനൊരു 8-ലോ 9-ലോ പഠിക്കുന്ന കുട്ടിയാന്ന് തോന്നുന്നു. അന്ന് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഈ ഭാഷയോട് തന്നെ എന്തെന്നില്ലാത്തൊരു പഠിച്ചാൽ കൊള്ളാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഹിന്ദി അധ്യാപികയാകണം എന്നാണ്. അന്നത്തെ കാലത്തെ വലിയ സംഭവമാണല്ലോ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് പ്രൊഫസർ ടി എം രവീന്ദ്രൻ്റെയും പ്രൊഫസർ ഒ ജെ ചിന്നമ്മയുടെയും ജീവിതം. ലഹരി നുരയുന്ന ഒരു പ്രണയകഥയുമുണ്ട് ഇവരുടെ ജീവിതത്തിൽ. പ്രണയവും ജീവിതവും ലഹരിയുമെല്ലാം കൂടിക്കുഴഞ്ഞ ആ ജീവിതത്തിൻ്റെ കഥയിലേക്കാണ്. നമസ്കാരം. ഒന്നും രണ്ടും വർഷമല്ല, പതിറ്റാണ്ടുകൾ നീളുന്ന ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടായത്. രണ്ടുപേരെയും കൂട്ടിയോജിപ്പിച്ചതും ഒരു ലഹരിയാണ്, അതൊരു പ്രണയലഹരിയാണ്. ഒരുപക്ഷെ അതിലൂടെ നമുക്ക് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഒരുമിച്ച കഥയിലേക്ക് പോകാം. എന്തായിരുന്നു ആ കണ്ടുമുട്ടൽ, രണ്ടുപേരുടെയും കണ്ടുമുട്ടൽ എവിടെ വെച്ചായിരുന്നു, ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ കോഴിക്കോട് സർവകലാശാലയിൽ നിന്നാണ് മലയാളം MA പാസ്സായത്. ഡോക്ടർ എസ് ഗുപ്തന്മാരുടെ ശിഷ്യനാണ്. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുൽപ്പള്ളി സാന്ദീപനി കോളേജിൽ എത്തിയത്. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് BEd എടുത്തത്. അതിനിടയിൽ പന്തീരങ്കാവ് ഒരു ജയഭാരതി കോളേജ് ഉണ്ടായിരുന്നു, അവിടെയും ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ദിവസം തിരിച്ചു പോരുമ്പം ബസ്സിൻ്റെ മുന്നിൽ ഈ കക്ഷി ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എന്തോ ഒരു താല്പര്യം മനസ്സിൽ ജനിച്ച് കാണും. അത് കുറേ ദിവസം തുടരുകയും പിന്നീട് ഒരു ദിവസം യഥാർത്ഥത്തിൽ അവരെ ഫോളോ ചെയ്യുകയും നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഇവരുടെ പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ അടുത്ത് എത്തിയപ്പം ഇവരൊരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചു പോകുന്ന കണ്ടു. അങ്ങനെ ആ കേസ് അവിടെ വെച്ച് ഒഴിവാക്കിയതാണ്. പിന്നെ 1981 സെപ്റ്റംബർ 15 മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായിട്ട് ജോലിയിൽ കയറി. അന്ന് ഒരു അത്ഭുതം എന്ന രീതി പറയാം. എൻ്റെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മലയാളം അധ്യാപകനായിട്ടും ചിന്നമ്മ സംസ്കൃതം അധ്യാപികയായിട്ടും ഒരേ ദിവസം കയറുകയാണ്. ഇതിനെ എൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ കളി എന്നാണ് പറയുക. പിന്നീട് ഒരൊറ്റ വാക്കി പറഞ്ഞാൽ പിന്നീടുണ്ടായിരിക്കുന്ന സൗഹൃദം, ഒരു കണ്ടുമുട്ടലും തുടർന്നുള്ള സൗഹൃദവും. അതിനുശേഷം ഞങ്ങൾ 1983, ആ ഡേറ്റിനൊരു പ്രത്യേകത ഉണ്ട്, 23/3/83 അന്ന് വിവാഹിതരാവുകയും ചെയ്തു. രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്.
അത്തരത്തിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഇപ്പോഴും നമുക്ക് പലപ്പോഴും നമുക്ക് കാണാം, പ്രണയത്തിന് വേണ്ടിയും ഒക്കെ ലഹരി പോലും അടിമപ്പെടുത്തിയിട്ട് പെൺകുട്ടികളെ വശംവദമാക്കുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷേ അവിടെ നിങ്ങൾ രണ്ട് വിഭാഗത്തിലെ ആളുകൾ, പ്രണയം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയമായിരുന്നു ലഹരി, തീർച്ചയായിട്ടും ആ ഒരു കണ്ടുമുട്ടലും പിന്നീടുണ്ടായ ജീവിതത്തിലും രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയും വലിയൊരു ഭാഗ്യമാണ് സംഭവിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ രാഷ്ട്രീയ പ്രവർത്തികയായിരുന്നു, അധ്യാപികയായിരുന്നു, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കിത് സ്വീകരിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, അമ്മയെ കൊണ്ടുപോയി കാണിച്ച് കയ്യൊപ്പ് വാങ്ങിയതിന് ശേഷമാണ് മുമ്പോട്ട് പോയത്. അച്ഛന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അച്ഛനൊരു പഴയ ജന്മിയും തറവാട്ടുകാരനുമൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം രംഗം വന്നപ്പോഴേക്കും അച്ഛൻ പൂർണ്ണമായും ഇതിനെ അനുകൂലിക്കുന്ന വ്യക്തിയായി മാറുകയും എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ ഞാൻ ചെല്ലുകയും അവരുടെ സഹോദരനെയൊക്കെ കാണുകയും അതിലൊരു സഹോദരൻ വളരെയധികം സന്തോഷകരമായ സൗഹൃദപരമായ നിലപാട് സ്വീകരിക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ അച്ഛന് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊരു യാഥാർത്ഥ്യം. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഓർത്തഡോക്സ് രീതിയിലുള്ള ജീവിതവും കാര്യമായിട്ടും മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമാണത്. എങ്കിലും എൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഈ പ്രത്യേക വിവാഹ ആക്ട് പ്രകാരമുള്ള ചടങ്ങിലേക്ക് എൻ്റെ ഭാര്യ അവരുടെ സഹോദരിമാരെല്ലാവരും കൂടി ചേർന്നാണ് കോഴിക്കോട്ട് ഒരു വലിയ ഹോട്ടലിൽ കൊണ്ടുവച്ച് ആക്കിയതും. അങ്ങനെ സഹകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇന്നേ വരെ ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രയാസമോ പ്രശ്നമോ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, പോകലും വരലും സൗഹൃദവും സന്തോഷം പങ്കുവെക്കലും എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മക്കളെയൊന്നും പ്രത്യേകിച്ചൊരു മതത്തിൻ്റെ വക്താക്കളാക്കിയിട്ടില്ല. അവർക്ക് അവരുടെ പ്രായമെത്തുമ്പോൾ അത് സ്വീകരിക്കാം എന്നുള്ള ലൈനാണ് സ്വീകരിച്ചിരിക്കുന്നത്. മതം മാറുന്ന ഏർപ്പാടും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. മക്കളുടെ പേരുകളിലുമുണ്ട്, അതുപോലെ വീട്ടിൻ്റെ പേരുകളിലൊക്കെ ഉണ്ട് ഒരു ഒരു പ്രത്യേകത. ഞങ്ങൾക്കൊരു സന്ദേശമുണ്ട്, ഒരേ ഒരു ഇന്ത്യ, ഒരേ ഒരു ജനത എന്നതാണ് ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ പലരിൽ നിന്നും കിട്ടിയ ഒരു ആശയമാണ്. ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യനുണ്ട്, അതുപോലെ തന്നെ ജൈന മതക്കാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ഇങ്ങനെ വ്യത്യസ്തരായിരിക്കുന്ന മതക്കാർ, അതുപോലെ വ്യത്യസ്തമായിരിക്കുന്ന ജാതി. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഇല്ലാത്തൊരു അത്ഭുതം ആ വിഷയത്തിൽ ഇന്ത്യയിലുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു നൂലുണ്ട് അതിൻ്റെ എല്ലാം അടിയിലായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു നൂലിനെ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ സംസ്കൃത സാഹിത്യവും അതുപോലെ തന്നെ സംസ്കൃതത്തിലെ ഗംഭീരമായിരിക്കുന്ന കൃതികളൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും മറ്റേത് മതക്കാരായാലും അവരുടെ സംഭാഷണങ്ങൾ മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംസ്കാരത്തിൻ്റെ പല പദങ്ങളെയും പല ആശയങ്ങളെയും നമുക്ക് ലഭിക്കുന്നത് കാണാം. അപ്പം ഇന്ത്യ ഇങ്ങനെ വ്യത്യസ്തമായ ഒന്നാണെങ്കിലും അതിനെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ അതിനൊരു മാസ്മരീകമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് ഇന്ത്യയുടെ ദർശനം എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രസക്തി വരുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കണം. ലോകത്തൊന്നും ഇല്ലാത്ത രീതിയിൽ അച്ഛനും അമ്മയും മക്കളും ഇന്നും ഒരു കുടുംബ സംഭവം ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് പറയാം. അതിന് ഒരു കരടായി, അതിന് ഒരു ദോഷമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് ഞങ്ങൾ ലഹരിയെ വ്യാഖ്യാനിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ സന്തോഷത്തെ വാർത്തു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന, അതിൻ്റെ ഐക്യത്തെ തകർത്ത് കളയുന്ന, അതിൻ്റെ ഭാവിയെ തന്നെ ഇരുള് അടഞ്ഞതാക്കി മാറ്റുന്ന ഒന്നായി ലഹരി വർദ്ധിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ ഉൾക്കണ്ടിട്ട് ടീച്ചർ തരത്തിൽ അന്ന് മാഷ് ടീച്ചറെ കണ്ടു, ടീച്ചർ നേരെ മാഷെ കണ്ടിരുന്നു, എന്തായിരുന്നു അന്ന് നിങ്ങൾ അന്ന് അങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു? ഞാൻ എന്നെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വന്നപ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയും അദ്ദേഹം എന്നോട് പല ചോദ്യങ്ങളും ഇങ്ങനെ ചോദിച്ചപ്പോൾ പന്തീരാങ്കാവിലായിരുന്നില്ലേ,
അവിടെ സംസ്കൃതത്തിൻ്റെ അധ്യാപികയായിരുന്നു. അങ്ങ് വീട് എവിടെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ, എന്നെ അറിയുന്ന മട്ടിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം എന്നെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. വിവാഹത്തിലേക്ക് വരുമെന്നൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല. കാരണം ഞാനൊക്കെ ഒരു ജാക്കോബൈറ്റ് കുടുംബത്തിലാണ് ജനിച്ചത്. പള്ളിയും അതുപോലെ ക്രിസ്തുമത വിശ്വാസവും ഒക്കെ ആയിട്ട് ചെറുപ്പം മുതലേ ഇണങ്ങിച്ചേർന്നതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീട് ഞാൻ സംസ്കൃതമൊക്കെ പഠിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ മതത്തിനോട് ഒരു വല്ലാത്തൊരാഭിമുഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരിലും ദൈവത്തിൻ്റേതായ ചൈതന്യമുണ്ട്, എല്ലാ ചരാചരങ്ങളിലും ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകമേ തറവാട് എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഭേദചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുടുംബത്തിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നതുകൊണ്ട് ഞാൻ ആദ്യം അദ്ദേഹം ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തില്ല. പിന്നീട് നമ്മൾ എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളാണെന്ന് തോന്നുകയുണ്ടായി. കാരണം മദ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, വളരെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. പിന്നെ എൻ്റെ ഒരു ജീവിതാഭിലാഷം തന്നെ മദ്യപിക്കാത്ത ഒരാളായിരിക്കണം, അല്പം സംസ്കാരമൊക്കെ ഉള്ള, വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള, നീതിബോധമുള്ള, സത്യത്തോടെ അഭിമുഖ്യമുള്ള ഒക്കെ ഒരാളായിരിക്കണം ജീവിത പങ്കാളി എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുമല്ലോ ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് പിന്നീടുള്ള പ്രതിബന്ധങ്ങളെയൊന്നും ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. ഈ സംസ്കൃതം പഠിച്ചു, സംസ്കൃതത്തോട് ആഭിമുഖ്യം തോന്നാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇനി ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്നൊന്നും സംസ്കൃതം എടുത്തിരുന്നില്ല. പക്ഷേ എൻ്റെ വീടിനടുത്തുള്ള ഒരു ആശാൻ, അന്നൊക്കെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എൽ കെ ജി യു കെ ജിയിലൊന്നും അല്ലല്ലോ, അപ്പോൾ ഈ കടമറ്റത്ത് ആശാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, വയസ്സായ ഒരാളാണ്, അദ്ദേഹമാണ് നിലത്തെഴുത്ത് പഠിപ്പിക്കുക. എന്നെയൊക്കെ എൻ്റെ അച്ഛനും അമ്മയെ പഠിപ്പിച്ചത് വരാന്തയിൽ മണൽ നിരത്തിയിട്ട്. പക്ഷെ ആ മനുഷ്യൻ ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തൂടി ഇങ്ങനെ, മുറ്റത്തല്ല, മുറ്റം കഴിഞ്ഞാൽ റോഡാണ്, അപ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പലപ്പോഴും ചെറിയ ചെറിയ സംസ്കൃത പദങ്ങളും വാക്യങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ചൊല്ലിപ്പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഗുരജ്ഞാനം രുസ്തം നിവാരകഹ ഗുരു, ഇരുട്ടകറ്റുന്നവൻ പ്രകാശം പരത്തുന്നവൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ അധ്യാപകൻ ഗുരു. അപ്പോൾ ഈ ഗുരു എന്ന വാക്കിന് ഇത്രമാത്രം ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ടെന്നും ആ വാക്ക് സംസ്കൃതമാണെന്നും ഒക്കെ അന്ന് ഞാനൊരു 8-ലോ 9-ലോ പഠിക്കുന്ന കുട്ടിയാന്ന് തോന്നുന്നു അന്ന്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു, ഈ ഭാഷയോട് തന്നെ എന്തെന്നില്ലാത്തൊരു, പഠിച്ചാൽ കൊള്ളാം, ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഹിന്ദി അധ്യാപികയാകണമെന്നാണ്, അന്നത്തെ കാലത്തെ വലിയ സംഭവമാണല്ലോ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ ഈ കൊച്ചു കൊച്ചു സംസ്കൃത പഞ്ചമാതാക്കൾ അങ്ങനെ സംസ്കൃതത്തിലെ കുറേ വാക്യങ്ങൾ പറഞ്ഞിട്ടാണ് പോവുക, അതിൻ്റെയൊക്കെ അർത്ഥം അദ്ദേഹം പറയും. അപ്പോൾ എനിക്ക് ആ ഭാഷയോടൊരു ആഭിമുഖ്യം തോന്നി. ദൈവനിയോഗം എന്ന് പറയട്ടെ, ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് മറ്റൊരു കോളേജിലൊക്കെ പോകാൻ വലിയ പ്രയാസമാണ്. അവിടെ ഞങ്ങളൊരു നാട്ടുമ്പുറത്താണ് ജനിച്ച് വളർന്ന്, അപ്പോൾ അവിടെ കോഴിക്കോട് വരണം കോളേജ് വേണമെങ്കിൽ. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു വർക്കിസാർ എന്ന് പറയുന്ന അധ്യാപകൻ, കൂടത്തായി സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ എന്നെ 4-ാം ക്ലാസ്സിലോ 5-ലോ പഠിപ്പിച്ച അധ്യാപകൻ, അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ആ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്ന്, ദൂരത്തുനിന്ന് ഞാൻ കണ്ടു, ഓടിപ്പോയി കൂട്ടിക്കൊണ്ടുവന്നു, അമ്മയും അച്ഛനെയൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോളെന്താ കോളേജിലൊന്നും പോകാത്ത, നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കോളേജൊക്കെ വളരെ ദൂരത്താണല്ലോ. അപ്പം അദ്ദേഹം എടുത്ത വഴിക്ക് എന്നോട് പറയാണ്, എൻ്റെ പെങ്ങള് ഗുരുവായൂർ സാഹിത്യദീപിക സംസ്കൃത വിദ്യാപീഠത്തിലാണ് പഠിക്കുന്നത്, അവിടെ 1-2 സീറ്റ് ഒഴിവുണ്ടെന്നാണ് തോന്നുന്നത്, കൊണ്ട് പിന്നെ അവിടെ ആക്കി തന്നാൽ പഠിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പച്ചനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം ഈ മനുഷ്യൻ തന്നെ, ഈ അധ്യാപകൻ, അതാണ് എനിക്ക് ഇന്നും പ്രചോദനം, അദ്ദേഹം എന്നെയും കൂട്ടി താമരശ്ശേരി വരെ നടക്കണം, അന്നൊക്കെ ബസ്സൊന്നുമില്ല,
അങ്ങനെ KSRTC ബസ്സിൽ ഞങ്ങൾ എന്നെയും കൂട്ടി എൻ്റെ ജ്യേഷ്ഠനും വന്നു വന്ന് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. അവിടെ ഒരു സീറ്റ് എനിക്ക് തരപ്പെടുത്തി തന്നു. അന്നത്തെ പ്രാക്ശാസ്ത്ര പ്രീ ഡിഗ്രി എന്നാണ് അതിന് പറയുക. അങ്ങനെ ഒരു സീറ്റ് കിട്ടി. ആ വർഷം തന്നെ പ്രീ ഡിഗ്രിക്ക് എനിക്ക് 98% മാർക്ക് വാങ്ങി പാസ്സാവാൻ സാധിച്ചു. ഭാഷ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി അവിടെ നിന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ആ ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ MA പഠിച്ചത് പന്തീരങ്കാവ് ഹൈ സ്കൂളിൽ എനിക്ക് ജോലി കിട്ടി BEd കഴിഞ്ഞ ഉടനെ. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ MA പരീക്ഷ പാസ്സായത്. അതായത് ആചാര്യ പരീക്ഷ EqualToMA. അത് പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ മലബാർ നഴ്സിംഗിൽ ഒരു വേക്കൻസി ഉണ്ടെന്നറിയുന്നു. അതും വലിയൊരു ദൈവാനുഗ്രഹമാണ്. 5 paisa പോലും കൊടുക്കാതെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. 51 ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 51 ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് തന്നെയാണ് ആ ഒരൊറ്റ പോസ്റ്റ് ലഭിച്ചത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ആ കോളേജിനോട് വല്ലാത്തൊരു സ്നേഹം. അങ്ങനെ ആ കോളേജിന് വേണ്ടി പോരുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്തു അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി. പോരുമ്പോഴേക്കും 2-3 അവാർഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പന്തീരാങ്കാവ് ഹൈസ്കൂളിൽ KTCയുടെ ഒരു മാനേജ്മെൻറ്റിലായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അന്നദാനം നൽകിയത്. അതിനുശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജ്. 31 സർവീസിന് ശേഷം രണ്ടുപേരും ഒരു ദിവസമാണ് വരുന്നത്, ഒരു ദിവസം തന്നെ പിരിഞ്ഞു. അല്ല, പിരിഞ്ഞത് വ്യത്യസ്തമായിട്ടാണ്. പിന്നെ ഞാൻ 2009 പിരിഞ്ഞു. ടീച്ചർ 2012 പിരിഞ്ഞത്, കാരണം ഏജിൻ്റെ വ്യത്യാസം.